എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 86-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് സാൽവൻ ദ്വാരകാപുരി ആക്രമിച്ചു എന്നാണ്. പ്രദ്യുമ്നനും യാദവ സൈന്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് സാൽവനെ ഒരുവിധം തടഞ്ഞു നിർത്തി. അങ്ങനെ യുദ്ധം 27 ദിവസം നീണ്ടു നിന്നു എന്നാണ് കണ്ടത്. ഇനി എങ്ങനെയാണ് സാൽവനെ തടഞ്ഞു നിർത്തുന്നത്, എങ്ങനെയാണ് വധിക്കുന്നത് എന്നുള്ളതൊക്കെ തുടർന്നുള്ള ശ്ലോകത്തിൽ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ചൊല്ലുന്ന ശ്ലോകത്തിൽ ഭഗവാനും സാൽവനും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിക്കുന്നത്. ശ്ലോകം നോക്കൂ. താവത്വം രാമശാലീ ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേശം തം ന്യരുന്ധാസ ചകില ഗദയാ ശാർംഗമഭ്രംശയത്തേ മായാതാതം വ്യഹിംസീദപി തവ പുരത തത്വയാപി ക്ഷണാർദ്ധം നാജ്ഞായിത്യാഹുരേകേ തദിദമവമതം വ്യാസയേവന്യഷേധീത്. താവത് ത്വം രാമശാലീ ത്വരിതം ഉപഗത. താവത് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും. പ്രദ്യുമ്നൻ സാൽവനെ തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്തിട്ട് അങ്ങനെ 27 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഭഗവാന് മനസ്സിലായി. ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുമ്പോൾ കണ്ടതായ ചില ദുർനിമിത്തങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനും ബലരാമനും കൂടിയിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു എന്നാണ് പറയണത്. താവത് ത്വം, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അങ്ങ് രാമശാലി ത്വരിതം ഉപഗത. രാമശാലി, രാമേന സഹ ശാലതേ ഇതി രാമശാലി, അതായത് എപ്പോഴും രാമൻ്റെ കൂടെ തന്നെ നടക്കുന്നവൻ, രാമൻ എപ്പോഴും കൂടെയുള്ളവൻ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് രാമനെ കൂടെ കൂട്ടിയിട്ട് ത്വരിതം ഉപഗത, ത്വരിതം വേഗം തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഖണ്ഡിതപ്രായ സൈന്യം തം സൗഭേശം ന്യരുന്ധാഹ. ഖണ്ഡിതപ്രായ സൈന്യം, ഖണ്ഡിതപ്രായ സൈന്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും സൈന്യങ്ങളെയൊക്കെ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രദ്യുമ്നൻ യാദവന്മാരുടെ സൈന്യത്തോടു കൂടിയിട്ട് സാൽവനുമായിട്ട്, സാൽവൻ്റെ സൈന്യങ്ങളുമായിട്ട് കഠിനമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യുദ്ധത്തിൽ ഒരുവിധം സാൽവനെയും സാൽവൻ്റെ സൈന്യത്തെയും അമർച്ച ചെയ്യൽ കഴിഞ്ഞു. സാൽവൻ്റെ വധം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരെയും തന്നെ ഒരുവിധം ഇല്ലാതെയാക്കി എന്ന് വേണം പറയാൻ. അതാണ് ഖണ്ഡിതപ്രായ സൈന്യം. മിക്കവാറും സൈന്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു സാൽവൻ്റെ. അങ്ങനെയുള്ള ആ സാൽവനെ തം സൗഭേശം ന്യരുന്ധാഹ, അങ്ങനെ സൈന്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന ആ സൗഭേശനെ, സൗഭം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമേശ്വരനിൽ നിന്ന് കിട്ടിയ വിമാനം, ആ വിമാനത്തിൻ്റെ ഈശൻ സാൽവൻ, സാൽവനെ അങ്ങ് തടയുകയും ചെയ്തു. അങ്ങ് ആ സാൽവനോട് യുദ്ധം ചെയ്തു എന്നർത്ഥം. ന്യരുന്ധാഹ, തടഞ്ഞ് യുദ്ധം ചെയ്തു. സഹാച ഗദയാ തേ ശാർഗം അഭ്രംശയത് കില. ആ യുദ്ധത്തിൽ എന്താണ് ഉണ്ടായത്? ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് സാൽവൻ വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ദ്വാരകാപുരിയുടെ ഗോപുരം വരെയൊക്കെ തകർക്കാൻ പറ്റിയത്. ഭഗവാന്റെ സൈന്യങ്ങളോട്, ആ സൈന്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തുകൂടി ചെയ്തു എന്നാ പറയണത്. സഹാച ഗദയാ, ആ സാൽവൻ തൻ്റെ ഗദ കൊണ്ട് തേ ശാർഗം അഭ്രംശയത്, ഭഗവാനെ അങ്ങയുടെ വില്ല് ആയിട്ടുള്ള ശാർഗത്തെ, ശാർഗം എന്നാണ് ഭഗവാന്റെ വില്ലിൻ്റെ പേര്, ആ വില്ലിനെയും അഭ്രംശയത്, ആ ഗത കൊണ്ടടിച്ചിട്ട് ഭഗവാന്റെ കയ്യിലിരുന്നതായ വില്ല് നിലത്തേക്കിട്ടു, താഴത്തേക്ക് തെറിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയണത്. അതിനും സാൽവന് സാധിച്ചത് ഭഗവാന്റെ, പരമേശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാൾക്കും ഭഗവാന്റെ നേർക്ക്, ശ്രീകൃഷ്ണന്റെ നേർക്ക് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകണമെന്ന് പോലും വിചാരിക്കാൻ സാധിക്കില്ല. എന്നിട്ടും ഈ സാൽവൻ ഇതൊക്കെ സാധിച്ചത് ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ദ്വാരകാപുരി തകർക്കാൻ നോക്കി, യാദവ സൈന്യങ്ങളെ കുറേ ദിവസത്തേക്ക് തന്നെ തോൽപ്പിച്ചു. അതിനുശേഷം അവരുമായിട്ട് യുദ്ധം ചെയ്തു. അതിനുശേഷം ഭഗവാൻ വന്നപ്പോൾ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് അടിച്ച് തെറിപ്പിച്ച് കളയുകയും ചെയ്തു എന്നർത്ഥം. എന്നിട്ട്
അഭി തവ പുരത മായാതാതം വ്യഹിംസീത്. കഴിഞ്ഞില്ല, സാൽവന്റെ പരാക്രമങ്ങൾ ഇനിയും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തുകൂടി ചെയ്തു? അഭി തവ പുരത മാത്രവുമല്ല, അഭി എന്നതിന് മാത്രവുമല്ല, പിന്നെ എന്തുകൂടി ചെയ്തു? തവ പുരത ഭഗവാനെ അങ്ങയുടെ മുമ്പിൽ വച്ച് മായാതാതം വ്യഹിംസീത്, അങ്ങയുടെ അച്ഛനെ വസുദേവരെ വധിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിലുള്ള അച്ഛനെയല്ല, മായാതാതം ഭഗവാന്റെ മുമ്പിൽ വെച്ച് വസുദേവരുടെ ഒരു രൂപം നിർമ്മിച്ചിട്ട് വസുദേവരാണ് എന്നുള്ള തോന്നലുണ്ടാക്കിയിട്ട്, അതാണ് മായാതാതം. മായ കൊണ്ട് സാൽവൻ കുറേ മാന്ത്രിക പ്രയോഗങ്ങളൊക്കെ വശമുള്ള ആളാണ് എന്ന് പറയേണ്ടായി. ആ സാൽവൻ എന്ത് ചെയ്തു? ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവരെ മായ കൊണ്ട് നിർമ്മിച്ചിട്ട് വധിക്കുകയും ചെയ്തു. മായാതാതം വ്യഹിംസീത്, അതൊക്കെ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളാണ്. അങ്ങനെ ആയപ്പോൾ തത് ത്വയാ അഭീക്ഷണാർത്ഥം ന അജ്ഞായി ഇതി ഏകേ ആഹുഹു. അത് കുറച്ച് നേരത്തേക്ക്, തത് ത്വയാ അഭി, അത് കുറച്ച് നേരത്തേക്ക് അങ്ങ് പോലും അറിഞ്ഞില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നു. അതായത് അച്ഛനെ തന്നെയാണ് വധിച്ചത് എന്ന് ഭഗവാൻ പോലും വിശ്വസിച്ചു പോയത്രേ, അതാണ് പറയണത്. തത് ത്വയാ അഭീക്ഷണാർത്ഥം ന അജ്ഞായി, അവിടുന്ന് പോലും അല്പനേരത്തേക്ക് ആ കാഴ്ച കണ്ട് പരിഭ്രമിച്ചു പോയി. യഥാർത്ഥത്തിലുള്ള അച്ഛനെ തന്നെയാണോ സാൽവൻ വധിച്ചത് എന്നുള്ളൊരു ആശങ്ക അങ്ങേക്കും വന്നു അത്രേ എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഏകേ വദന്തി ഏകേ ആഹുഹു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയണില്ല, ഭഗവാനെ കബളിപ്പിക്കാനൊന്നും സാധ്യമല്ല എന്ന് മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് നേരത്തേക്ക് ശ്രീകൃഷ്ണൻ പോലും ഒന്ന് അന്ധാളിച്ചു പോയി, പരിഭ്രമിച്ചു പോയി, അച്ഛനെ വധിച്ചു എന്നോർത്തിട്ട്. ഇതൊക്കെ സാൽവന്റെ ചില മായിക പ്രയോഗങ്ങളായിരുന്നു. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് സമായി എന്ന് തന്നെ. മായാവിയായിട്ടുള്ള ആ സാൽവൻ സൗഭവം കൊണ്ട് ദ്വാരകയിലേക്ക് വന്നു എന്ന് അവിടെ സൂചിപ്പിക്കേണ്ടായി. ഇത് ഒരു കൂട്ടരുടെ അഭിപ്രായമാണ്. ഭഗവാൻ അത് തെറ്റിദ്ധരിച്ചു, അതായത് സാൽവൻ വധിച്ചത് കണ്ടപ്പോൾ അച്ഛനെ തന്നെയാണ് വധിച്ചത് എന്ന് പേടിച്ചുപോയി. അപ്പോൾ മേൽപ്പത്തൂര് അതിനിടയിൽ കയറി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, ഭഗവാനെ ആർക്കും കബളിപ്പിക്കാനൊന്നും സാധ്യമല്ല എന്ന് ഞാൻ മാത്രമല്ല പറയുന്നുള്ളൂ, ഭഗവാൻ വേദവ്യാസൻ കൂടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദവ്യാസൻ പറഞ്ഞതെന്താണെന്ന് ഇവിടെ പറയണില്ല, പക്ഷേ വേദവ്യാസൻ അത് സമ്മതിച്ചിട്ടില്ല എന്ന് മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്നുണ്ട്. തത് ഇതം അവമതം, അത് ശരിയല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഭഗവാൻ അത് വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഭഗവാൻ അറിയില്ലേ, സാൽവനെ പറ്റിയിട്ടറിയാം, യുദ്ധത്തിനെ പറ്റിയിട്ടറിയാം, അയാളുടെ മായിക ശക്തികളെ പറ്റിയിട്ടറിയാം, ലോകത്തിൻ്റെ മുഴുവനും ഗതി വിഗതികളെ പറ്റി അറിയണ ആള്. സാൽവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി മായ കൊണ്ട് ചെയ്യുന്നത് കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് ഭഗവാനില്ലേ? അതുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. വ്യാസഹ ഏവന്യഷേധീത്, ഞാൻ മാത്രമല്ല പറയുന്നുള്ളൂ, എനിക്ക് ഭഗവാനോട് ശ്രീകൃഷ്ണനോട് പക്ഷഭേദമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വേണ്ട. വ്യാസഭഗവാൻ ഏറ്റവും അറിവുള്ളവനായ ഏറ്റവും പണ്ഡിതനായിട്ടുള്ള ആളാണ്, എല്ലാത്തിനെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഭാഗവതകാരൻ തന്നെയാണ് വ്യാസഭഗവാൻ. വ്യാസഭഗവാനും അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ അത് കണ്ട് പരിഭ്രമിച്ചിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് പരിഭ്രമിക്കാഞ്ഞത് എന്നുള്ളതിൻ്റെ കാരണം കൂടി ഭാഗവതത്തിൽ വ്യാസമുനി പറഞ്ഞിട്ടുണ്ട്. ക്വമോഹശോകൗ സ്നേഹോ വാ ഭയം വാ യജ്ഞസംഭവ ക്വചാഖണ്ഡിത വിജ്ഞാനജ്ഞാന ഐശ്വര്യസ്ത്വഖണ്ഡിത. ഇതാണ് ഭാഗവതത്തിലെ രണ്ട് വരികൾ. മോഹത്തിനും ശോകത്തിനും അല്ലെങ്കിൽ പേടിക്കുമൊക്കെ എവിടെയാണ് സ്ഥാനം? പ്രത്യേകിച്ച് യുദ്ധത്തിൽ. ആരെ സംബന്ധിച്ചിടത്തോളം? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. മോഹം, ശോകം, സ്നേഹം, ഭയം തുടങ്ങിയിട്ടുള്ളതൊക്കെ അജ്ഞസംഭവാഹ, അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അറിവുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാവില്ല. ഭഗവാൻ പരിപൂർണ ബ്രഹ്മമാണ് എന്നുള്ളത് കൊണ്ട് മോഹത്തിനോ ശോകത്തിനോ സ്നേഹത്തിനോ ഭയത്തിനോ ഒന്നും സ്ഥാനം തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദവ്യാസമുനി തന്നെ അത് നിഷേധിക്കുന്നുണ്ട്. പരിപൂർണമായിട്ടുള്ള പരബ്രഹ്മമാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സാൽവനെ വധിക്കുമ്പോൾ അല്ലെങ്കിൽ സാൽവനുമായിട്ടുള്ള യുദ്ധത്തിൽ സാൽവൻ ഇങ്ങനെ ചില ചപ്പടി വിദ്യ കാണിക്കുമ്പോഴേക്കും പരിഭ്രമിക്കേണ്ടതുണ്ടോ? അതൊന്നും ഭഗവാന് നിരക്കുന്നതല്ല, ഭഗവാൻ അതിലൊന്നും കൂസലുണ്ടാവുന്ന ആളല്ല എന്ന്
വ്യാസമുനി തന്നെ അവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ട് ഞാനും അത് അംഗീകരിക്കുന്നില്ല. മേൽപ്പത്തൂരിന് അല്ലെങ്കിൽ തന്നെ ഭഗവാൻ പേടിച്ചു അല്ലെങ്കിൽ മോഹവശം പ്രാപിച്ചു മോഹാലസ്യപ്പെട്ടു എന്നൊന്നും പറയണത് ഇഷ്ടം തന്നെയല്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ മേൽപ്പത്തൂര് വലിയൊരു വൈഷ്ണവനാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പരബ്രഹ്മമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നിരിക്കെ ഇതെല്ലാം തിരിച്ചറിയുന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വികാരങ്ങൾക്കൊന്നും അടിപ്പെടുന്ന ആളല്ല എന്ന് തീർച്ചപ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് വ്യാസഭഗവാൻ്റെ വാക്യങ്ങൾ കൂടി സ്വീകരിക്കുകയാണ്, ആ മതം കൂടി സ്വീകരിക്കുകയാണ് മേൽപ്പത്തൂര് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ശ്ലോകത്തിൽ സാൽവനെ വധിക്കണതായിട്ട് പറഞ്ഞിട്ടില്ല. നാളത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സാൽവനെ വധിക്കും. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. താവത്വം രാമശാലീ ത്വരിതമുപഗത ഖണ്ഡിതപ്രായ സൈന്യം സൗഭേശം തം ന്യരുന്ധ സചകിലഗദയാ ശാർഗമഭ്രംശയത്തേ മായാതാതം വ്യഹിംസീദപി തവ പുരത തത്വയാഭിക്ഷണാർത്ഥം നാജ്ഞായിത്യാഹുരേകേ തദിദമവമതം വ്യാസയേവന്യഷേധീത്. സാൽവനെ കഠിനമായിട്ടുള്ള യുദ്ധം കൊണ്ട് ഭഗവാൻ എതിർത്തു തടഞ്ഞു എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയണത്. ഭഗവാന്റെ ഒപ്പം തന്നെ ബലരാമനും യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബലരാമന്റെ ആക്രമണങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്ത ശ്ലോകത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ബലരാമനോടുകൂടി എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.